എന്ന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു ദൈവത്തെ പ്രതി എന്തെങ്കിലും അരിഷ്ടതകളിൽ കൂടി കടന്നു പോകാതെ ഒരാൾക്കും ദൈവത്തിങ്കിലേക്ക് ഉയരുവാൻ സാധിക്കുകയില്ല വിശുദ്ധ യൗസേ പിതാവിനെ കുറിച്ച് ചിന്തിച്ചു നോക്കുമ്പോൾ ഈ വാക്കുകൾ തികച്ചും അന്വർത്ഥമാണ് പിതാവായ ദൈവത്തിന്റെ മനുഷ്യ രക്ഷ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി സ്വന്തം സ്വപ്നങ്ങൾ ത്യജിച്ച പുണ്യാത്മാവാണ് വിശുദ്ധ യൗസേപ്പ് കാലത്തിൻ്റെ പൂർണതയിൽ മനുഷ്യനായി അവതരിക്കുന്ന ദേവപുത്രനായ യേശുക്രിസ്തുവിന്റെ പിതാവ് എന്ന നിലയിൽ രക്ഷാകര പദ്ധതിയിൽ സമ്പൂർണമായി സഹകരിച്ചു നമ്മുടെ പിതാവ് വിശ്വസ്തനായ പിതാവ് വാത്സല്യ സ്നേഹനിധിയായ പിതാവ് ഹൃദയവിശാലതയുള്ള അപ്പൻ തുടങ്ങി ഈ പിതാവിന് വിശേഷണങ്ങൾ ഏറെയാണ് ഭൂമിയിലെ നഷ്ടങ്ങളും പോരായ്മകളും ആ ഹൃദയത്തെ ചഞ്ചല ചിത്തനാക്കിയില്ല കോലാഹലങ്ങളില്ലാതെ നിശബ്ദമായ ജീവിതത്തിലൂടെ നിത്യത നേടിയെടുക്കാം എന്നവൻ നമ്മെ പഠിപ്പിച്ചു അപ്രകാരം നിത്യതയിൽ ഹൃദയവും ഉറപ്പിച്ചവനെ സ്വർഗവും സമുന്നത സ്ഥാനം നൽകി ബഹുമാനിക്കുന്നു കുടുംബങ്ങളുടെ പാലകൻ തിരുസഭയുടെ കാവൽക്കാരൻ കന്യാവ്രതക്കാരുടെ സംരക്ഷകൻ തൊഴിലാളികളുടെ മധ്യസ്ഥൻ നന്മരണ മധ്യസ്ഥൻ അതെ നമ്മുടെ യൗസേ പിതാവ് ഞാനും നിങ്ങളുമടങ്ങുന്ന നൂറ്റി ഇരുപത് കോടിയിലേറെ വരുന്ന കത്തോലിക്കാ സഭയിലെ എല്ലാ മനുഷ്യരും മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും സ്മരിക്കേണ്ട പേരാണ് വിളിച്ചപേക്ഷിക്കേണ്ട പുണ്യാളനാണ് വിശുദ്ധ യൗസേ പിതാവ് കടന്നു പോകേണ്ടതല്ല മറിച്ച് ആ കണ്ടു തന്നെയാണ് എന്താണ് വംശത്തിൽപ്പെട്ട ഒരു മരപ്പണിക്കാരൻ എന്നതിലുപരിയായി ദൈവീക നിയോഗമനുസരിച്ച് ദൈവത്തിന്റെ അമൂല്യനിധികളായ മറിയത്തെയും യേശുക്രിസ്തുവിനെയും വിശ്വസ്തയോടുകൂടി കാത്തുപരിപാലിക്കുകയും സംരക്ഷിക്കുകയും വഴി നടത്തുകയും ചെയ്ത മഹത് വ്യക്തിയാണ് വിശുദ്ധ യൗസേപ്പ് ജീവിതത്തിന്റെ പരീക്ഷണങ്ങളിൽ തളർന്നു പോകാതെ തകർന്നു പോകാതെ ദൈവം കാണിച്ചു തരുന്ന വഴിയെ നടക്കുവാൻ മടിക്കേണ്ടതില്ല എന്ന സന്ദേശമാണ് വിശുദ്ധ യൗസേപ്പിതാവിന്റെ ജീവിതം നമ്മെ പഠിപ്പിച്ചു തരുന്നത് ദൈവത്തോരൊരു മറു ചോദ്യം പോലും ഉന്നയിക്കാതെ എതിർത്തൊരു പോലും പറയാതെ തൻ്റെ ജീവിതം ദൈവകരങ്ങളിൽ അർപ്പിച്ചവനാണ് നമ്മുടെ മാർഗദീപവും വഴികാട്ടിയുമായ വിശുദ്ധ യൗസേ പിതാവ് എപ്പോഴെല്ലാം തൻ്റെ ജീവിതം ഇരുട്ടിൽ തപ്പി തടഞ്ഞുവോ അപ്പോഴെല്ലാം തൻ്റെ ഹിതം ദൈവഹിതത്തോട് ഹിതത്തോട് ചേർത്തു വെച്ച് നൊമ്പരങ്ങൾക്കെല്ലാം അർത്ഥം കണ്ടെത്തുവാൻ വിശുദ്ധ യൗസേ പിതാവിന് സാധിച്ചു കൂട്ടുകാരെ സുഖ സൗകര്യങ്ങളുടെ പുറകെ നട്ടോട്ടമൂടുന്ന മനുഷ്യ ജീവിതം ഇന്ന് അതിസങ്കീർണവും പരിശുദ്ധി നഷ്ടപ്പെട്ടതുമായി തീർന്നിരിക്കുന്നു രക്തബന്ധത്തിന്റെ വില പോലും അറിയാത്ത മനുഷ്യനും മനുഷ്യ നന്മയ്ക്കും വില കൽപ്പിക്കാത്ത ഈ കാലഘട്ടം വിശ്വാസ സമൂഹത്തിനും ഏറെ പ്രതിസന്ധികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു ഉണ്ണിയേശുവിന് പിറക്കാനായി ഇടം തേടിയലഞ്ഞ ജോസഫിന് മുമ്പിൽ അടഞ്ഞ വാതിലുകൾ ഇപ്പോഴുമുണ്ട് ഇന്നും പലരും ദൈവത്തിനും ദൈവിക പദ്ധതികൾക്കുമെതിരെ വാതിലുകൾ കൊട്ടിയടയ്ക്കുന്നു പ്രിയമുള്ളവരെ പ്രലോഭനങ്ങളും സന്നിഗ്ധാവസ്ഥകളും കഷ്ടപ്പാടുകളും ദൈവത്തിന്റെ സ്വരം സ്രവിക്കുവാൻ നമുക്ക് തടസ്സമാകുമ്പോൾ നാം ഓർക്കണം ദിവ്യരക്ഷകനെ സകലവിധ അപകടങ്ങളിൽ നിന്നും കാത്തു സംരക്ഷിച്ച വിശുദ്ധ യൗസൈ പിതാവ് നമ്മുടെ കാവലാളായി വഴികാട്ടിയായി നമ്മോടൊപ്പം ഉണ്ടെന്ന് വിശുദ്ധ ബൊനവെന്തൂര പറയുന്നു ആര് ദൈവത്തോട് കൂടുതൽ എടുക്കുന്നുവോ അവൻ കൂടുതൽ പ്രകാശിതനാകുന്നു അതുവഴി അവൻ ദൈവത്തിൻ്റെ മഹത്വവും കാരുണ്യവും കൂടുതൽ വ്യക്തമായി ദർശിക്കുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്കും യൗസൈ പിതാവിനെ പോലെ മാതാവിനെയും ഉണ്ണിയേശുവിനെയും കൂട്ടുപിടിക്കാം അങ്ങനെ നമ്മുടെ ജീവിതവും പ്രകാശപൂരിതമാക്കാം ദൈവിക മഹത്വവും കാരുണ്യവും ദർശിക്കുന്നവരാകാം നന്ദി നമസ്കാരം ജയ് ക്രൈസ്റ്റ്